കുരുന്നുകൾക്ക് ഉല്ലസിക്കുവാനായി നിർമ്മിച്ച ഒരു പാർക്ക് ഇന്നിതാ പുല്ലും കാട്ടു വളർന്ന് പാമ്പുകൾക്കും മറ്റ് ഇടഞ്ചന്തുക്കൾക്കും സ്വൈരവിഹാരം നടത്താവുന്ന ഒരു കേന്ദ്രമായി മാറി ഏത് പാർക്കിനെ കുറിച്ചാണ് ഈ പറയുന്നതെന്നല്ലേ കവടിയാർ ജംഗ്ഷന് സമീപമുള്ള ചിൽഡ്രൻസ് പാർക്ക് ഈ പാർക്ക് ഉപയോഗശൂന്യമായിട്ട് രണ്ട് വർഷമായി പാർക്ക് നവീകരിച്ച് ഹൈടെക് ആക്കാനുള്ള പദ്ധതികൾ പാതിവഴിയിൽ മുടങ്ങി നിൽക്കുകയാണ് പാർക്ക് നവീകരിക്കാനായി ആദ്യം അനുവദിച്ച തുക തികയാത്തതാണ് പദ്ധതി ഇഴയാൻ കാരണമെന്ന് നഗരസഭാ അധികൃതർ പറയുന്നു സർക്കാർ ആദ്യം അനുവദിച്ചത് മുപ്പത് ലക്ഷം രൂപയാണ് ഇതിൽ പത്ത് ലക്ഷം രൂപ കുട്ടികൾക്കുള്ള കളിക്കോപ്പുകൾ വാങ്ങുവാൻ ഉപയോഗിച്ചു എന്നാൽ നവീകരണത്തിന് കൊണ്ടുവന്ന ചല്ലിയും ഇഷ്ടികയും ഹോളോബ്രിക്സും ഇപ്പോഴും ഇവിടെ കൂട്ടിയിട്ടിരിക്കുകയാണ് മാത്രമല്ല പാർക്കിലെ സ്ലൈഡ് തകർന്ന നിലയിലാണ് സീസോ ഊഞ്ഞാൽ മുതലായവ തുരുമ്പെടുത്ത് തകർന്നിരിക്കുന്നു പാർക്കിൽ സന്ദർശകർക്ക് ഇരിക്കാനായി ഒരുക്കിയിട്ടുള്ള ഇരിപ്പിടങ്ങളും ഉപയോഗശൂന്യമാണ് നഗരസഭയുടെ വക ഒരു ഇ ടോയ്ലറ്റും ഇവിടെയുണ്ട് അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് പ്രവർത്തിക്കുന്നില്ല കഫിറ്റീരിയയുടെ കെട്ടിടത്തിന്റെ പണിയും പാതി വഴിയിലാണ് ഇരുവശത്തുകൂടിയും പാർക്കിനുള്ളിൽ പ്രവേശിക്കാനാകും ഈ പ്രവേശന കവാടങ്ങളിൽ ഘടിപ്പിക്കേണ്ടിയിരുന്ന ഗേറ്റുകളാണ് ഈ കാണുന്നത് തുരുമ്പെടുത്ത് അവയും ഉപയോഗശൂന്യമായി പാർക്കിന്റെ ചുറ്റുമതിലുകൾക്കും ഉയരമില്ല ഇതെല്ലാം കാരണം ആർക്കും യഥേഷ്ടം പാർക്കിൽ പ്രവേശിക്കാനാകുന്ന സ്ഥിതിയാണ് നഗരമധ്യത്തിലായിട്ട് പോലും ഇവിടെ സെക്യൂരിറ്റി ജീവനക്കാരില്ല രണ്ടു വർഷം മുൻപ് വരെ കവടിയാർ വെള്ളയമ്പലം പട്ടം ശാസ്തമംഗലം കുറവൻകോണം ജവഹർ നഗർ അമ്പലമുക്ക് തുടങ്ങിയ പ്രദേശങ്ങളിലെ കുട്ടികൾ മാതാപിതാക്കൾക്കൊപ്പം വൈകിട്ട് പാർക്കിലെത്തുമായിരുന്നു എന്നാൽ കോവിഡ് വന്നതോടെ ആ വരവ് നിന്നു പിന്നീട് ആരും തിരിഞ്ഞു നോക്കാതെയായി